ലെബനണിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 558 ആയി. ഇതിൽ 50 പേർ കുട്ടികളാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലും വ്യോമാക്രമണമുണ്ടായി. കരവഴിയുള്ള ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്ന് പ്രതിരോധിക്കുമെന്ന് ഇറാഖിലെ സായുധ സംഘങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനും പ്രതികരിച്ചു. എസ് അജിത്ത് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അജിത്ത്, ഇപ്പോൾ പശ്ചിമേഷ്യ ആകെ വ്യാപിക്കുന്ന ഒരു ഭീതി, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതിപ്പോൾ ഇറാഖും ഇറാനും കൂടി ഇത്തരത്തിൽ പ്രതികരിച്ചതോടെ അത് സത്യമാവുകയാണ്? ഇതുവരെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലായിരുന്നു ഇസ്രയേൽ ആക്രമണം എങ്കിൽ വൈകിട്ടോടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ചില കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു തലസ്ഥാനത്തേക്കുള്ള ആക്രമണം എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. സാധാരണ ജനങ്ങളെ ഹിസ്ബുള്ള കവചമാക്കുന്നത് ഒഴിവാക്കാൻ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കണം എന്ന് ലെബനൻ ജനങ്ങളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണം ശക്തമായതോടെ ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ പല രാജ്യങ്ങളും റദ്ദാക്കിയിട്ടുമുണ്ട്. വേണ്ടി വന്നാൽ കരമാക്രമണം ലെബനനിലേക്ക് സൈനിക നീക്കം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയ്ക്ക് ഒപ്പം അണിനിരക്കുമെന്ന് ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളും പ്രഖ്യാപിച്ചു. 1982 ലെബനനിലേക്ക് കരവഴി ഇസ്രായേലി സൈന്യ നീക്കം ഉണ്ടായാൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ വഴിമാറും എന്ന ആശങ്ക ഇതിനകം വന്നിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് അമേരിക്ക മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ലെബനനിലെ പൗരന്മാരോട് രാജ്യം വിടാൻ അമേരിക്ക അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കണം എന്ന നിലപാടാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നത്. അതിനുള്ള സമാധാന ശ്രമങ്ങൾ തുടരും എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമാക്രമണത്തിന് കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണം ശക്തമായതോടെ ലെബനനിൽ 10,000 ഉള്ളതെല്ലാം കെട്ടിപ്പിറക്കി പലായനം ചെയ്യുകയാണ്. സമാധാന ശ്രമങ്ങൾ തുടങ്ങിയെന്ന് പതിവ് പ്രസ്താവന മാത്രമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വലിയ ആശങ്ക ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുമുണ്ട്. അനൂപ്.